ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് സ്റ്റേഷനിലെത്താൻ, ഞങ്ങൾ ബേർലിനിൽ നിന്ന് പോവാണ്. സ്റ്റേഷനിൽ നിന്ന് എത്താൻ ഒരു മണിക്കൂറേ ഉള്ളൂ. 10-11 പെട്ടികൾ എടുത്തത് രണ്ടാൾക്കാരേ ഉള്ളൂ. നമ്മളെ എല്ലാരും എടുത്തത് അച്ഛനും ദിലീപനുമാണ്. ട്രെയിൻ വരുന്നു. അച്ഛനും ഹോട്ട് ചോക്ലേറ്റും കുടിച്ച് ഈ ഒരു വ്യൂവും കണ്ടോണ്ട് ഇനി വേറെ എന്ത് വേണം വെച്ചു, വേറെ എന്ത് വേണം വെച്ചു. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് സ്റ്റേഷനിലെത്താൻ, ഞങ്ങൾ ബേർലിനിൽ നിന്ന് പോവാണ്. സ്റ്റേഷനിൽ നിന്ന് എത്താൻ ഒരു മണിക്കൂറേ ഉള്ളൂ. ലേറ്റായി പോയി, ഒരുപാട് പെട്ടിയുണ്ട്. ഇതൊക്കെ കൊണ്ട് ട്രെയിനിൽ കയറാൻ നേരത്തെ പോകണം എന്ന് വിചാരിച്ചു, പക്ഷെ നടക്കുമെന്നറിയില്ല, നടന്നില്ല. ഇനിയിപ്പം ട്രെയിൻ മിസ്സാവില്ല എന്ന് കണ്ടറിയാം. അപ്പോൾ ഇനി എല്ലാവരും ഓട്ടമാണ്, ഇനി ട്രെയിനിൽ കയറിയിട്ട് ബാക്കിയുള്ള വ്ളോഗ് കാണുള്ളൂ. ഓടിക്ക് അച്ഛൻ താഴെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ ബേർലിൻ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഭയങ്കര ഒരു കൂൾ വൈബുള്ളൊരു സിറ്റിയാണ്, ഭയങ്കര ക്രൗഡഡ് അല്ല. പിന്നെ വലിയ സിറ്റി ആയതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഭയങ്കര ട്രാഫിക്കോ അങ്ങനെയൊന്നുമില്ല. വളരെ സ്പ്രെഡ് ഔട്ട് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും അങ്ങനെ ഭയങ്കര ക്രൗഡഡ് അല്ല. ഇപ്പം ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ പോലെ അങ്ങനത്തെ ഒന്നുമില്ല. ഭയങ്കര റിലാക്സ്ഡ് ഒരു ആംബിയൻസ് ആണ്. ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു കൂൾ വൈബുള്ളൊരു സിറ്റിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. 3 ദിവസം ഉള്ളായിരുന്നു, ആക്ച്വലി 2.5 ദിവസമേ ഉള്ളായിരുന്നു. പക്ഷെ എന്തായാലും ബേർലിനിൽ ഞങ്ങൾ ടോട്ടലി എൻജോയ് ചെയ്തു. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ കുറച്ചധികം ദിവസം നിന്ന് ബേർലിനും അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ കാണണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ ബേർലിൻ വിസിറ്റ് വാസ് ഓസം. ഇനി അടുത്തത് നേരെ പോളണ്ട്. അപ്പോൾ ഇതാണ് ബേർലിൻ സ്റ്റേഷൻ. സ്റ്റേഷൻ്റെ അകത്ത് വരെ മെട്രോ വരുന്നുണ്ട്. ഇത് മെട്രോ സ്റ്റേഷനും ആണ്, പ്ലസ് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ജർമ്മനിയുടെ വേറെ സ്ഥലങ്ങൾക്കൊക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള സ്റ്റേഷനും കൂടിയാണ് ഇത്. മെയിൻ സ്റ്റേഷൻ ബേർലിൻ സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയും. ഭയങ്കര ഹ്യൂജ് ആണ്, നല്ല ഭംഗിയാണ്, എക്സ്ട്രീംലി ക്ലീൻ ആണ്. ഞങ്ങൾ ട്രെയിൻ യാത്രയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം മെയിനായിട്ട് ഒരു ഫാമിലി ബോണ്ടിങ് ടൈമാണ്. നെറ്റൊന്നും കിട്ടില്ലല്ലോ ഇവിടുത്തെ മിക്കവാറും ഞങ്ങൾ പോകുന്ന കൺട്രി സൈഡിൽ കൂടെയൊക്കെ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചോളും. അപ്പോൾ ഇനി ട്രെയിൻ യാത്രയിലേക്കുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്, ഫുൾ ടെൻഷനായി ഗൈസ്. ഇവിടെ ബോർഡിൽ എഴുതി കാണിച്ചിരിക്കുന്ന ട്രെയിൻ ക്യാൻസൽഡ് എന്നാണ്. ആണെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് കണക്ഷൻ വാർസോ എന്ന് പറഞ്ഞ സ്ഥലമാണ്, പോളൻഡിൻ്റെ ക്യാപിറ്റൽ. പിന്നെ അവിടെ നിന്ന് പോളണ്ടാണ്, അല്ല ക്രാക്കോ ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ക്യാൻസൽ ആവും. ഞങ്ങളുടെ അക്കോമഡേഷനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും ഇൻഫർമേഷൻ കൗണ്ടറിൽ ചോദിച്ചു നോക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി ഗൈസ്. ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഒരു സ്റ്റേഷനിൽ നിന്ന് അവിടെ പോയപ്പോൾ അവിടെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു, വേറെ സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. 9:30 ഞങ്ങളുടെ അവിടെ നിന്നുള്ള ട്രെയിൻ. ഞങ്ങളവിടെ 9:15 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഈ സ്റ്റേഷനിലേക്ക്, ആ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഈ സ്റ്റേഷനിലേക്ക് 15 മിനിറ്റ് വണ്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 9:10 പെട്ടിയുണ്ട്. എല്ലാവരും കൂടെ ലാസ്റ്റ് പിടിച്ച് കയറി കറക്റ്റ് ഇവിടെ 2 മിനിറ്റ് ഉള്ളപ്പോൾ എത്തി. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിനും കിട്ടി. അപ്പോൾ ഇനി ഒരു ലോങ് ട്രെയിൻ യാത്ര. എന്തായാലും വി ആർ വെരി ഹാപ്പി ആൻഡ് വെരി താങ്ക്ഫുൾ ദാറ്റ് വി ഗോട്ട് എ ട്രെയിൻ. ഡാഡി, ട്രെയിൻ കിട്ടിയ സംഭവം ഇല്ലേ? ഇതൊക്കെ ഞങ്ങളുടെ പെട്ടിയാണ്. ഇവിടെ പോട്ടർമാർ ആരുമില്ല, നമ്മൾ തന്നെ പൊക്കിൽ ഓടിയാണ് ഇതൊക്കെ. ഇതും ഞങ്ങളുടെ വെട്ടികൾ തന്നെയാണ്. അതെ, ഇതൊക്കെ ഞങ്ങളുടെ ജാക്കറ്റ്സ്. ഇത് വേദുവിന്റെ പ്രാം. ഇത് വേദു. ഇത് നച്ചു ഐഫോണിന്റെ ചാർജ് പോയെന്ന് കരയുന്നു. ഇത് വാത്തു, ഏറ്റവും സ്ലോവസ്റ്റ് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ്. അപ്പൊ ഇതാണ് പോളിഷ്, ഞങ്ങൾ പോകുന്ന പോളിഷ് ട്രെയിൻ ആണ്, പോളണ്ടിൽ നിന്നുള്ള ട്രെയിൻ ആണ്. ഇതാണ് എന്റെ ടോയ്ലറ്റ്. ചെറുതാണെങ്കിലും വളരെ ക്ലീൻ ആണ്. അപ്പൊ ലോങ് ജേണിക്കൊക്കെ ടോയ്ലറ്റിൽ പോകണമെങ്കിലും ഹൈജീൻ ഒരു വിഷയമല്ല. അപ്പൊ ഞങ്ങള് വിഷം കണ്ണ് കാണാൻ വയ്യ, പക്ഷെ ഫുഡൊന്നും വാങ്ങാൻ പറ്റില്ല. ഞങ്ങൾ വിചാരിച്ച സ്റ്റേഷനിൽ നിന്ന് വാങ്ങാമെന്ന്, സ്നാക്സ് എന്തെങ്കിലും, അത് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ട്രെയിനിൽ ഫുഡ് ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നിട്ട് കണ്ടില്ല. ഇപ്പം ഇവിടെ മറ്റേ TTR പോലത്തെ ആൾ വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം, അല്ലെങ്കിൽ 8 മണിക്കൂർ ഒന്നും കഴിക്കാതെ ഇരിക്കേണ്ടി വരും. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാനും പേടിയായിരിക്കും, എത്ര നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഓരോ സ്റ്റേഷനിൽ ട്രെയിൻ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ട്രെയിൻ യാത്ര തുടങ്ങി. ഇനിയിപ്പോൾ ബേർലിൻ ടു വാർസോവ, വാർസോവ ടു ക്രാക്കോ. ഇത് നമ്മുടെ ഫ്രണ്ട്സിനോട്. ഓക്കേ, സോ ബേസിക്കലി വി വെന്റ് ടു ദ ട്രെയിൻ സ്റ്റേഷൻ. ആദ്യത്തെ ശരിക്കും പോകേണ്ട ട്രെയിൻ സ്റ്റേഷൻ നമ്മൾ
ആദ്യം പോയി കറക്റ്റ് സമയത്ത്. ഇച്ചിരി ലേറ്റ് ആയിരുന്നു ആസ് യൂഷ്വൽ, പക്ഷെ നമ്മളവിടെ എത്തി. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അവിടെ ഒരു ഇൻഫർമേഷൻ സെന്ററിൽ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം വരുന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ അവിടെ എപ്പോഴാ നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാ വായിച്ചു തന്നപ്പോ ട്രെയിൻ EC 45 ക്യാൻസൽ. എല്ലാവരും കളിക്കാൻ തുടങ്ങിയിട്ട് നമ്മളിനി എന്ത് ചെയ്യും? ഇൻഫർമേഷൻ സെന്ററിന്റെ ലൈൻ ഒരു കുറേ ഭയങ്കര നീളമുള്ള ലൈനാ. ലൈൻ എന്നിട്ട് അവസാനം അവര് പറഞ്ഞു വേറൊരു സ്റ്റേഷനിൽ പോകണം, അവിടുന്ന് ട്രെയിൻ പിടിക്കാൻ പറ്റുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഒരു വാൻ പിടിച്ച് അടുത്ത സ്റ്റേഷനിലേക്ക് വന്നപ്പോ 10 മിനിറ്റ് ട്രെയിൻ, ഒരു 10-15 പെട്ടിയുണ്ട് വലുത്. രണ്ടാൾക്കാരും ഉള്ളു തൂക്കാൻ, ചെലുത്തുന്നു അച്ഛനും. അങ്ങനെ എടുത്തോണ്ട് സ്റ്റെപ്പ് കയറി എല്ലാം തിരിച്ചു, പ്രാമും എല്ലാം കൂടെ തിരിച്ചപ്പോ രണ്ട് പെട്ടി എടുത്തിട്ട് ഇങ്ങനെ ചട്ടി ചട്ടിച്ചാണ് വിളിച്ചിട്ട് ട്രെയിന് വന്ന് ഇരുന്നു. പെട്ടികൾ എടുത്തത് രണ്ടാൾക്കാരെ ഉള്ളു എടുക്കുന്നത്, നമ്മളെ എല്ലാരും എടുത്തത് അച്ഛനും തിരിച്ചിത്തപ്പനുമാണ്. അപ്പൊ ഇന്ദ്രേട്ടനെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഇരുത്തണം, പക്ഷെ ഇവർക്ക് ഒരു രീതിയിലും ഇംഗ്ലീഷും അറിയില്ല, വേറെ ഭാഷ അറിയില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് വല്ല നടക്കുമെന്ന് നോക്കുവാണ്. വാർസോ അവര് മാറുന്നു. അപ്പൊ അവര് മാറി തന്നു, അങ്ങനെ അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാൻ പറ്റി. സീറ്റ് കിട്ടി. അപ്പൊ റെസ്റ്റോറന്റ് കാറുണ്ട് ഇവിടെ, ഉഗ്രൻ ഡൈനിങ് ഏരിയ ആണ്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആദ്യമേ ഐ മീൻ പ്രിയയും പൂർണിമ അനുവും മമ്മിയും പിന്നെ കഴിക്കും. ആദ്യമേ ഞങ്ങള് പോയി കഴിക്കും, അപ്പൊ നമ്മളെല്ലാം കൂടെ ഒന്ന് സാമ്പിൾ ചെയ്യാം. ഈ ട്രെയിനിലിരുന്നൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നല്ല വ്യൂവും നല്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നല്ല വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇരുന്ന് കഴിക്കാൻ, അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്, ഡൈനിങ് റെസ്റ്റോറൻറ്റ്. ഓ, പിന്നെ കാട്ടി ഒരു പെർഫെക്റ്റ് ആംബിയൻസ് എന്തുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബെസ്റ്റ് കമ്പനി, ഫാമിലി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഒരു മൂവിങ് ട്രെയിനിൽ നല്ല ഫുഡ് കഴിക്കാൻ, അതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? അല്ലേ, വേറെ ട്രെയിൻ വരുന്നു. അച്ചു ഹോട്ട് ചോക്ലേറ്റും കുടിച്ച് ഈ ഒരു വ്യൂവും കണ്ടോണ്ട് ഇനി വേറെ എന്ത് വേണം വെച്ചു, വേറെ എന്ത് വേണം വെച്ചു. ഇതിൻ്റെ കൂടെ അവർ ഫ്രീ കോംപ്ലിമെന്ററി ബ്രെഡ് തരുന്നുണ്ട്, ഇങ്ങനെ നല്ല ബിസ്ക്കറ്റ്സ് തരുന്നുണ്ട്. ഭയങ്കര സർവീസ് ആണ് കേട്ടോ ശരിക്കും യൂറോപ്പ് മൊത്തം. നമ്മുടെ ഫുൾ മിസ്കൺസെപ്ഷൻ ആണ് ആക്ച്വലി അല്ല, യൂറോപ്പിൽ ഇങ്ങനെ ഒന്നും സർവീസ് തരില്ല, പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, സർവീസ് ഉണ്ട്. പീപ്പിൾ അതെ അതെ. അതുമാത്രല്ല, ഈ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഞങ്ങളിപ്പോ ട്രെയിനിൽ കയറിയിട്ട് ഓർഡർ ചെയ്തപ്പോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീൽ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ വരുമ്പോ അതിനൊക്കെ ഏകദേശം ഒരു എത്രയുണ്ട്, ഒരു 20 പോളി വരുമ്പോ 300 രൂപ. ദാറ്റ് ഈസ് ഈ ആംബിയൻസിനും ഈ ക്വാളിറ്റി ഓഫ് ഫുഡിനൊക്കെ വളരെ ചീപ്പും അഫോർഡബിളും ആണത്. എന്തായാലും ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഫുഡ്, സോസേജസ്, എഗ്സ്, സാലഡ്സ് ആൻഡ് ഒരു ഹോട്ട് ചോക്ലേറ്റ്. അപ്പൊ ഇത്രയും ഫുഡിന് ഒരു 300 രൂപ ആയിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് ടേസ്റ്റ് ഓൾസോ സോ ഗുഡ്. ഇവിടെ ഫുഡിന് അടിയാണ് രണ്ടുപേരും. ഇവിടെ വന്നപ്പോൾ തൊട്ട് കഴിക്കണം എന്ന് വിചാരിച്ച സാധനമാണ് ഇത്. ഷ്നിറ്റ്സൽ എന്ന് പറയും, ബേസിക്കലി ഇറ്റ്സ് എ ഫ്രൈഡ് പോക്ക്, പോക്ക് കട്ട്ലറ്റ് എന്നും പറയും. ഭയങ്കര ക്രിസ്പി ആയിരിക്കും, അകത്ത് പോക്കാണ്. അതിൻ്റെ കൂടെ ഇത് പൊട്ടേറ്റോ ഡംപ്ലിങ്സ് ആണ്. ആൻഡ് ദിസ് ഇസ് സോർകോട്ട്, ക്യാബേജിൻ്റെ ഒരു പുളിയുള്ള ടൈപ്പ് സാലഡ്. വെളിയിൽ എത്ര തണുപ്പാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഹീറ്റർ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ലെയേഴ്സിൽ ഡ്രസ് ചെയ്യണം എന്ന് പറയുന്നത്. ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ, ഞാൻ പറയാം, സാധാരണ ഇവിടെ വരുമ്പോൾ തണുപ്പത്ത് ആദ്യമേ ഒരു നല്ല തേർമൽസ് ഇടും, അതിന് തേർമൽ പാൻസും ഇടും, തേർമൽ ടീഷർട്ടും ഇടും. ഞാൻ അടിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു സ്വെറ്റർ ഇടാം, പിന്നെ ഒരു ഡൗൺ ജാക്കറ്റ് പോയാൽ. അപ്പൊ എന്റെ സോറി, അപ്പൊ എന്റെ ലേയേഴ്സിന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഊരി മാറ്റാം. ഈ ജാക്കറ്റ് ഊരാം, സ്വെറ്റർ ഊരാം. അപ്പൊ പെട്ടെന്ന് അകത്തേക്ക് ഔട്ട്ഡോറും ഇൻഡോറും പോകുമ്പോൾ ഇൻഡോർ എല്ലായിടത്തും ഹീറ്റേഴ്സ് കാണും. അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഊരി കംഫർട്ടബിൾ ആവാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു കട്ടിയുള്ള ഡ്രസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഊരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് എപ്പോഴും ലേയേഴ്സ് ഡ്രസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര ബോർ അടിച്ചാലും
ഇതാണ് ബെസ്റ്റ് ടൈം പാസ് ട്രെയിനിൽ. മൂന്ന് ടൈപ്പ് ഡെസേർട്സ് ഉണ്ട്, വലിയ എക്സ്പെൻസീവ് അല്ല. അപ്പൊ ഫുഡുള്ളപ്പോ നമുക്ക് അധികം ബോറടിയില്ലല്ലോ. ഉഗ്രൻ ട്രെയിനാണ് യൂറോപ്പിലൊക്കെ. എന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങള് വാർസോയിലെത്തി. പക്ഷെ ഞങ്ങൾ ഇവിടെ ലേറ്റ് ആയി, നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയി എന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള കണക്ഷൻ, വാർസോന്ന് ക്രാക്കോയിലുള്ള കണക്ഷൻ മിസ്സായി. അപ്പൊ ഞാൻ ഇവിടെ കസ്റ്റമർ കെയർ സർവീസിൽ പോയി സംസാരിച്ചു. അവരാദ്യമേ പറ്റില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ മിസ്റ്റേക്കാണോ അവരുടെ മിസ്റ്റേക്കാണോ എന്ന് അറിയണ്ട. ചൂടായിട്ട് ഒരു കാര്യമില്ല, സമാധാനത്തോടെ ചിരിച്ചുകൊണ്ട് ഡീൽ ചെയ്യുക, കാര്യം നടക്കും. ഞങ്ങളവിടെ കുറെ നേരം ഇരുന്ന് സോറി പ്ലീസ് ഞങ്ങൾ ഫാമിലി ആയിട്ടാ പോകുന്നതെന്നൊക്കെ സംസാരിച്ച് അവർ ഞങ്ങളുടെ ടിക്കറ്റ് ഫ്രീ ആയി മാറ്റി തന്നു. ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് ഈ സിറ്റിയിലൊക്കെ വന്ന് വെറുതെ കുറച്ച് നടന്ന് കറങ്ങി കാണാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ടിക്കറ്റ് ഓഫീസേഴ്സിനോടോ അല്ലെങ്കിൽ ആരോടും നമ്മൾ ഈ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് ചൂടാവരുത്. ഒരു കാര്യമില്ല, നമ്മുടെ ഫുൾ വെക്കേഷൻ പോവും, സമാധാനത്തോടെയും പിന്നെ നമ്മൾ സന്തോഷിക്കാനാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എല്ലാവരുമായിട്ട് ഡീൽ ചെയ്യുക, അപ്പോൾ കാര്യങ്ങൾ എന്തായാലും സ്മൂത്ത് ആവും. അപ്പൊ ഈ 2 മണിക്കൂർ വാർസോ അല്ലെ, ഞങ്ങള് മക്ഡോണൽഡ്സിൽ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം നല്ല ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്, പിന്നെ കുറെ സ്പെഷ്യൽ ബർഗേഴ്സ് ഒക്കെ കണ്ടു. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത്, വൈഫൈ ഉണ്ട്, കുറച്ചു നേരം ഇന്റർനെറ്റിലൊക്കെ നോക്കി ഇവിടെ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു. അതെ, ഇവിടെ വെള്ളം കിട്ടാൻ കുറച്ച് പാടാ, എല്ലാം എന്താ സ്പാർക്ലിംഗ് വാട്ടർ. ഇതാണ് മക്ഡോണൽഡ്സ് ഞാൻ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഇതാണെന്ന് അവര് പറഞ്ഞ ലംബർ ജാക്ക് ബർഗർ. ബൺ കാണാൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അടിയിൽ 2 പാറ്റി, ബേക്കൺ ഉണ്ട്, ആൻഡ് ഇത് അടിയിൽ ഒരു ഫ്രൈഡ് ഫില്ലറ്റ്. എനിക്ക് തോന്നുന്നത് ഹാഷ് ബ്രൗൺസ് ആണെന്ന് തോന്നുന്നത്. എൻ്റെ കൂടെ കേളി ഫ്രൈസ്. എന്തായാലും എനിക്ക് ഫ്രഞ്ച് ഫ്രൈസിനും കാട്ടി ഇഷ്ടമായി കേളി ഫ്രൈസ് ആണ്. അപ്പോൾ ഇത് കഴിച്ചു നോക്കി, ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കി അപ്പുറത്തെ സൈഡിൽ നിന്ന്. സംഭവം സൂപ്പറാണ്. ജങ്ക് ഫുഡ്, വൈ ഡസ് ഇറ്റ് ടേസ്റ്റ് സോ ഗുഡ്? നമുക്കറിയാം നമുക്ക് കേടാതെ സാധനം കഴിക്കാൻ നിർത്താനും പറ്റില്ല. ഞാൻ പക്ഷെ എപ്പോഴും കഴിക്കാറില്ലാട്ടോ, ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷെ ദിസ് തിങ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ കഴിച്ചിരിക്കുന്ന ലോകത്ത് ഒരുപാട് സ്ഥലത്ത് കഴിച്ചിട്ടുണ്ടോ, പക്ഷെ ഇത്രയും അടിപൊളി മക്ഡോണൽഡ്സ് ഇതുവരെ കഴിച്ചിട്ടില്ല. ബീഫിനൊക്കെ ശരിക്കും ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ഇത് മക്ഡോണൽഡ്സിലെ ഡെസേർട്ടാണ്, പക്ഷെ കണ്ട ഇത് ഹൈ എൻഡ് ബേക്കറി ആണെന്ന് തോന്നും. കുക്കീസ്, ചീസ് കേക്ക്, ചോക്ലേറ്റ് കേക്ക്സ്, ഇതെന്തോ ഇവരുടെ ട്രഡീഷണൽ ഡെസേർട്ട്, ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മാക്രോൺസ്. ഇതൊന്നും ഇവിടെ മക്ഡോണൽഡ്സിൽ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു. ഉഗ്രൻ ടേസ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റി ആണ്. അതിൻ്റെ കൂടെ ഇവിടെ ഒരു സ്പെഷ്യൽ മിൽക്ക് ഷേക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ബൗണ്ടി ഫ്ലേവർ അറിയാം, നമുക്ക് നാട്ടിൽ കിട്ടുന്ന ബൗണ്ടി ഫ്ലേവർ ബൗണ്ടി ചോക്ലേറ്റ്സ് ഉണ്ട്. ബൗണ്ടി ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ കോക്കനട്ടും ചോക്ലേറ്റും കൂടെ മിക്സ് ആയിട്ട്, അപ്പൊ അതിന്റെ മിൽക്ക് ഷേക്ക് ഉണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് തിക്നെസ് കാരണം സ്ട്രോ കൂടെ വരുന്നില്ല ഈ സാധനം. ഓളന്റി വെച്ച്, വാർസോയിൽ വെച്ച് പാത്ത് ഭയങ്കര പൈസക്കാരിയായി. പാത്തിന് ഒരു ഗോൾഡ് കോയിൻ കിട്ടി, അത് കാണിച്ചു തരാം. ഇതാണ് ഗോൾഡ് കോയിൻ, പക്ഷെ ഇത് തുറന്നു കഴിയുമ്പോഴാണ് സംഭവം. അപ്പോ ഞങ്ങക്ക് വാർസോയിന്ന് സുഖമായിട്ട് ട്രെയിൻ കിട്ടി. നേരത്തെ ആയിരുന്നു, അറിയാലോ ഡിലേ ചെയ്തു. ഡിലേ ഒരു ട്രെയിൻ മിസ്സായി, അടുത്ത ട്രെയിൻ ഞങ്ങൾ കറക്റ്റ് ടൈമില് കറക്റ്റ് പ്ലാറ്റ്ഫോമിലായിരുന്നു. മുമ്പിൽ തന്നെ കോച്ച് ഒന്ന് കയറി. ഇവിടെ ഭാഗ്യത്തിന് ഇതുപോലെ പെട്ടി വെക്കാൻ തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടി വെക്കാൻ ഇതുപോലത്തെ റാക്സ് ഉണ്ട്. ഇതെല്ലാം ഞങ്ങളുടെയാണ്, ഒരാരുടെ അല്ല, ഇത്രയും പെട്ടിയുണ്ട്. അപ്പൊ ഇതല്ലാതെ ട്രെയിൻ ഭയങ്കര മോഡേൺ ആണ്, ക്ലീൻ ആണ്. ഇതെനിക്കൊന്ന് ബുള്ളറ്റ് ട്രെയിൻ ആണെന്നാണ് തോന്നുന്നത്. അപ്പോ ഇനി അടുത്തത് പോളണ്ട്, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ക്രാക്കോ. ഇതാണ് ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ്. പക്ഷെ ഞങ്ങൾ മാത്രമാണ് ഈ ഫുൾ കമ്പാർട്ട്മെന്റിൽ, വേറെ ആരും ഇല്ല. അതുകൊണ്ട് ഡാൻസും പാട്ടും, നമ്മുടെ ഹിന്ദി പാട്ടൊക്കെ നല്ല ബ്ലാസ്റ്റ് ആണ് ഇവിടെ. ഇത് മലയാളം, സോറി ഹിന്ദി അല്ല, മലയാളം പാട്ടുകൾ. ഞങ്ങള് മാത്രമേ ട്രെയിനില്ല, വേറെ ആരും ഇല്ല.